ഉള്ളതാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം, അർജുന പുരസ്കാരം തുടങ്ങി ദേശീയ കായിക പുരസ്കാരങ്ങൾ ദേശീയ കായിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് സമ്മാനിക്കപ്പെടുന്നു. ഇന്ത്യക്ക് തുടർച്ചയായി 3 തവണ ഒളിമ്പിക്സ് ഹോക്കി സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ടീമുകളിലെ സുപ്രധാന കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ്. ഹോക്കി കളിയിലെ ഒരു മാന്ത്രികനായാണ് ഹോക്കി പ്രേമികൾ അദ്ദേഹത്തെ കണക്കാക്കിയത്. ധ്യാൻ ചന്ദ് യുഗം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. കൂലി പട്ടാളക്കാരനായി ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി തുടങ്ങിയ അദ്ദേഹത്തിന് ഇന്ത്യൻ സർക്കാർ സ്വാതന്ത്ര്യാനന്തരം പട്ടാളത്തിൽ മേജർ പദവി നൽകുകയും 1956 പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. 1905 ആഗസ്റ്റ് 29 അലഹബാദിൽ സാമേശ്വർ സിംഗ്, ശാരദ സിംഗ് എന്നിവരുടെ മകനായിട്ടാണ് ധ്യാൻചന്ദ് ജനിച്ചത്. ധ്യാൻചന്ദിൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലായതിനാൽ പലയിടത്തായി സ്കൂൾ പഠനം നടത്തിയ ശേഷം ഗ്വാളിയോറിയിലെ വിക്ടോറിയ കോളേജിൽ നിന്നും അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കി. തുടർന്ന് തൻ്റെ 17 വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ബ്രാഹ്മിൻ റെജിമെൻറ്റിൽ ചേർന്നു. 1922 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ പട്ടാളത്തിന് അകത്തുള്ള റെജിമെൻറ്റുകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ കളിച്ചിരുന്ന ധ്യാൻചന്ദിനെ ന്യൂസിലാൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ആർമി ടീമിലേക്ക് തെരഞ്ഞെടുത്തു. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ഹോക്കി കിരീടം നേടിയത് 1975 ഫൈനലിൽ പാകിസ്ഥാനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യ വിജയിച്ചത്. അജിത് പാലായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ. ഹോക്കിയുടെ ചരിത്രത്തിൽ മഹാനായ കളിക്കാരൻ ധ്യാൻ ചന്ദ് ഇന്ത്യക്കാരനായിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി നമ്മൾ ആചരിക്കും. ദേശീയ പുരുഷ ടീമാണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ 8 സ്വർണവും നേടിയത്. 1928 മുതൽ 1956 വരെയുള്ള ഒളിമ്പിക്സുകളിൽ തുടർച്ചയായി നേടിയ 6 സ്വർണം ഉൾപ്പെടെ 8 സ്വർണ മെഡലുകളും 1 വെള്ളി മെഡലും 2 വെങ്കല മെഡലുകളും ഹോക്കിയിൽ ദേശീയ പുരുഷ ടീം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും അധികം ഗോൾ നേടിയത് ഇന്ത്യക്കാരനായ സുരീന്ദർ സിംഗ് സോധിയാണ്. മോസ്കോ ഒളിമ്പിക്സിൽ 16 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. ഒളിമ്പിക്സിൽ ടോക്കിയോയിലെ ഇന്ത്യയുടെ മെഡൽ പട്ടികയിലേക്ക് ആദ്യ സംഭാവന നടത്തിയ മീരാബായ് ചാനു 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ വെള്ളിയുമായി 2 റൗണ്ടുകളിലായി 202 കിലോഗ്രാം ആണ് മീരാബായ് ഉയർത്തിയത്. 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഭാരോദ്വഹനത്തിൽ ഇന്ത്യക്ക് മെഡൽ നേട്ടം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ആദ്യ ദിനത്തിൽ ഇന്ത്യ മെഡൽ പട്ടികയിലെത്തുകയും ചെയ്തു. മണിപ്പൂരിൽ നിന്നെത്തിയ ഈ 26-കാരിയുടെ പ്രകടനം കൊണ്ട് ബാഡ്മിന്റണിൽ തുടർച്ചയായ 2 ഒളിമ്പിക്സിലും മെഡൽ നേട്ടവുമായി സിന്ധു തിളങ്ങി. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയും 2-ാമത്തെ ഇന്ത്യൻ അത്ലറ്റ് ആകാൻ സിന്ധുവിനായി. ചൈനയും ഹിവിക് ജിയാവോയെയും 21-13, 21-15 എന്ന സ്കോറിൽ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഹൈദരാബാദുകാരി പരാജയപ്പെടുത്തിയത്. ലവ്ലിന ബോർഗോഹൈൻ ബോക്സിംഗിൽ വെങ്കലം നേടി. വിജേന്ദർ സിംഗിനും മേരി കോമിനും ശേഷം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോക്സറാണ് ലോബീന. ചൈനീസ് തായ്പയുടെ നെയ് ചിൻ ചെങ്ങിനെ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയാണ് ലോബ്ലീന മെഡൽ ഉറപ്പിച്ചത്. സെമി ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യനായ ഹുസൈനാണ് സുർമനലിയോട് പരാജയപ്പെട്ടത്. 23-കാരിയായ ലോബ്ലീന അസാം സ്വദേശിയാണ്. തൻ്റെ ആദ്യ ഒളിമ്പിക്സിൽ തന്നെ 57 കിലോഗ്രാമിനം ഫ്രീ സ്റ്റൈലിൽ മെഡൽ നേട്ടം. വ്യക്തിഗത ഇനത്തിൽ വെള്ളി നേടുന്ന 7-ാമത്തെ ഇന്ത്യക്കാരൻ. സോനിപ്പതിൽ ജനിച്ചു വളർന്ന രവികുമാർ ഫൈനലിൽ ലോക ചാമ്പ്യനെ റഷ്യയുടെ സവർ ഉഗവിനോടാണ് പരാജയപ്പെട്ടത്.
ഹോക്കി വെങ്കല പുരുഷ വിഭാഗം 41 വർഷത്തെ കാത്തിരിപ്പിനിടയിൽ ഹോക്കി ഇന്ത്യക്ക് മെഡൽ. വെങ്കല മെഡൽ മത്സരത്തിൽ ജർമ്മനിയോട് 5.4 എന്ന സ്കോറിലാണ് വിജയം. 1.3 എന്ന നിലയിൽ പിന്നിൽ നിന്ന ശേഷം അതിശക്തമായ തിരിച്ചുവരവിലൂടെയായിരുന്നു ചരിത്രം കുറിച്ചത്. ടോക്കിയോയിലെ ഇന്ത്യയുടെ 5-ാം മെഡലായിരുന്നു ഹോക്കിയുടെ നേട്ടം. ടോക്കിയോയിലെ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ ആയിരുന്നു ബജ്രംഗ് പുനിയ. കോതിയിൽ എന്ന പുനിയ സ്വർണം കൊണ്ടുവരുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കസാക്കിസ്ഥാന്റെ ഡെവലപ്ഡ് ബൈക്കോവിനെ 8-0 എന്ന സ്കോറിനാണ് താരം കീഴടക്കിയത്. നീരജ് ചോപ്ര സ്വർണം ജാവലിൻ ത്രോ. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ അത്ലറ്റിക്സിലെ ആദ്യ മെഡൽ, അതും സ്വർണം. അഫ്നാവ് വിദ്രയ്ക്ക് ശേഷം വ്യക്തിഗത വിഭാഗത്തിലെ ആദ്യ സ്വർണം നേട്ടം. ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ എറിഞ്ഞാണ് നീരജ് ഇന്ത്യക്കായി പുതിയ ചരിത്രം കുറിച്ചത്. ഇത് ആദ്യമായാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ 7 മെഡൽ നേടുന്നത്. 69 ഇനത്തിലായ 126 അത്ലറ്റുകളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ടോക്കിയോയിൽ മത്സരിച്ചത്.